മലയാള സിനിമ റെക്കോർഡ് പുസ്തകങ്ങളിൽ അവർക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ചെറുതായെന്ന് മുട്ടും. കളക്ഷനിൽ ഇന്ത്യ മുഴുവൻ തരംഗമായ സിനിമകൾ ഇതുവരെ പിറവി എടുത്തിട്ടില്ലാത്തൊരിടം. ബോളിവുഡിൽ കളക്ഷനുകൾ വാരിക്കൂട്ടിയ ദംഗലും പി കെയും എല്ലാം ഉണ്ട്. സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ കൂട്ടത്തിൽ കന്നഡ ഹാസ് കെ ജി എഫ്, തെലുഗു ഹാസ് ബാഹുബലി, തമിഴ് ഹാസ് എന്തിരൻ ആൻഡ് വിക്രം, ആൻഡ് വാട്ട് ഡു മലയാളം സിനിമ ഹാസ്? വലിയ കളക്ഷനുകൾ ഇല്ലായിരിക്കാം, കോടികളുടെ കണക്കുകൾ പറയാനില്ലായിരിക്കാം, പക്ഷെ ഇവിടെ അഭിനയിക്കാൻ അറിയുന്ന ഒരുപറ്റം മനുഷ്യന്മാരുണ്ട്. 200 കോടിയും 300 കോടിയും മലയാള സിനിമയ്ക്ക് ഇല്ല എന്നല്ലേ നിങ്ങൾക്കറിയൂ. മറ്റെല്ലാ ഇൻഡസ്ട്രികളും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന, വീണ്ടും വീണ്ടും കഴിവിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോളിവുഡിനെ പറ്റി നിങ്ങൾക്കറിയില്ലല്ലോ. ഇന്ത്യൻ സിനിമയുടെ കലാവൈഖരിയാണ് അവർ. കലാമൂല്യവും അഭിനയപാഠവും അവരെക്കാൾ ഉള്ളവർ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അതെ, അവർ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനങ്ങളാണ്. അഭിനയം എന്ന കലയുടെ മൂർത്തിഭാവങ്ങൾ എടുത്തണിഞ്ഞവർ. അവരിൽ ഓരോരുത്തർക്കും നമ്മുടെ ഇടനെഞ്ചിൽ തന്നെയാണ് സ്ഥാനം. യെസ്, ദ ആക്ടിംഗ് മാസ്റ്റേഴ്സ് ഓഫ് മോളിവുഡ്, ദ സുപ്രീം ആക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. ഇതിൽ ആദ്യത്തേത് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരുവനാണ്. അഭിനയം എന്തെന്നറിയണമെങ്കിൽ അയാളുടെ നടത്തം നിങ്ങൾ നോക്കിയാൽ മതി, അയാളുടെ കണ്ണുകൾ നിങ്ങൾ നോക്കിയാൽ മതി, അയാളുടെ വാച്യം നിങ്ങൾ നോക്കിയാൽ മതി. ഏത് റോൾ കൊടുത്താലും അവനത് അതിന്റെ പരിപൂർണതയിൽ എത്തിച്ചു തരും. ഒരു ഡയറക്ടർക്ക് 100% വിശ്വസിച്ച് അയാൾക്ക് വേണ്ടി സിനിമ എഴുതാം. ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ ഒരു കലാസ്വാദകനെയും അത് നിരാശപ്പെടുത്തില്ല. ഒന്നോ രണ്ടോ അല്ല, നിങ്ങൾക്ക് മുന്നിൽ എണ്ണി നിരത്താനുള്ള ഉദാഹരണങ്ങൾ. ഹാസ്യത്തിൽ അൺബീറ്റബിൾ ഡോമിനൻസ് കാണിച്ച അമർ അക്ബർ അന്തോണി, ക്ലാസ്മേറ്റ്സ്, ഡബിൾ ബാരൽ തുടങ്ങിയ എണ്ണമറ്റ ചിത്രങ്ങൾ. മാസ് റോളുകൾ തന്നെ കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ച ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലുള്ളവ. എല്ലാറ്റിനുമുപരി അഭിനയത്തിന്റെ പാരമ്യം കാണിച്ചു തന്ന നായകൻ, തിയാൻ തുടങ്ങിയ കൾട്ട് ക്ലാസിക് സിനിമകൾ. നായകനടനായിക്കോട്ടെ, ഹാസ്യതാരമായിക്കോട്ടെ, സഹനടനായിക്കോട്ടെ, വില്ലനായിക്കോട്ടെ, എല്ലായിടത്തും അയാൾ വിസ്മയങ്ങൾ കാട്ടി തന്നിരിക്കും. സൂപ്പർ സ്റ്റാറോ മെഗാസ്റ്റാറോ അല്ല, അഭിനയത്തിന്റെ പൂർണ്ണതയുള്ള ഒരു മികച്ച ആക്ടർ. നമ്മൾ ചില്ലറക്കാശിട്ട് വെച്ചിരിക്കുന്ന ആ സ്വർണ പെട്ടി, നോട്ട് സ്റ്റാർ ബട്ട് എ പെർഫെക്റ്റ് ആക്ടർ, മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഇന്ദ്രജിത് സുകുമാരൻ. അടുത്തത് മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ പത്മരാജൻ കണ്ടുപിടിച്ച ഒരുവനാണ്. പണ്ട് മെഡിക്കൽ റെപ്രസെന്റേറ്റീവായും റേഡിയോ നാടകങ്ങളിലെ അവതാരകനായും മിമിക്രി ആർട്ടിസ്റ്റായി നടന്ന് വിശപ്പടക്കിയിരുന്ന ഒരുവൻ. പക്ഷെ പിന്നീട് അവൻ ചരിത്രങ്ങൾ രചിച്ചു. ഇഷ്ടപ്പെട്ടതിന് ഇടനെഞ്ചിൽ സ്ഥാനം നൽകുന്ന മലയാളി കുടുംബങ്ങളിൽ അവൻ സിനിമയെന്ന മാധ്യമത്തിലൂടെ ചേട്ടനായും മകനായും കാമുകനായും മാറി. കഷ്ടതകളിൽ നിന്നും വിജയിച്ചു വന്ന ആ പോരാളി വിജയത്തിന്റെ ചവിട്ടുപടികൾ ഓരോന്നായി കയറി അവസാനിപ്പിച്ചു. അയാൾ ചെയ്താൽ മോശമാകപ്പെടുന്ന റോളുകൾ ഉണ്ടോ എന്നത് സംശയം തന്നെയാണ്. ഹാസ്യത്തെ ഇത്രയും നാച്ചുറലായി പെർഫെക്റ്റായി അവതരിപ്പിക്കാൻ ഇയാളെ കഴിഞ്ഞ ആളുണ്ടായിരുന്നുള്ളൂ. മാസായാലും ഇമോഷണൽ ആയാലും അവതരിപ്പിക്കുന്ന വേളയിൽ അയാൾ തന്റെ എല്ലാം സമർപ്പിക്കും. പണ്ടൊക്കെ ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഇയാളുടെ മുഖം മാത്രമേ ഉള്ളിൽ വരുമായിരുന്നുള്ളൂ. വീണ്ടും ചില വീട്ടുകാര്യങ്ങളും സന്ദേശവും മനസ്സിനക്കരയും എല്ലാം ആർക്കാണ് മറക്കാൻ സാധിക്കുക? ഒപ്പം അയാളിലെ നടന്റെ വൈഡ് റേഞ്ചുകൾ കാട്ടിത്തന്ന ഉത്തമനും നടനുമൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെയുണ്ടല്ലോ. അതെ, മലയാളത്തിന്റെ എല്ലാ കാലത്തെയും ഫാമിലി ഹീറോ, യു ക്യാൻ ഫീൽ ദ ഓതന്റിക് ഹിയർ, ബെസ്റ്റ് എവർ, പത്മശ്രീ ജയറാം. മാഷവനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്തു നിൽപ്പാണ്. പക്ഷെ ഇന്ന് നീ എന്ത് ചെയ്യുമ്പോഴും നിയമം വേണം നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മാഷവനെ പോലീസ് ചേർത്തു. സച്ചി എന്ന ഡയറക്ടറുടെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ അയ്യപ്പനും കോശിയിൽ കയ്യടികൾ വാരിക്കൂട്ടിയത് ആരാധകരേറെയുള്ള പൃഥ്വിരാജ് ആയിരുന്നില്ല, മറിച്ച് സകലമാന സീനുകളിലും അയാളെ ഔട്ട്സ്കോർ ചെയ്ത ഒരു 50 വയസ്സുകാരനായിരുന്നു. ഒരു കാലത്ത് സഹനടൻ എന്ന റോളിൽ മാത്രമായി ഒതുങ്ങിപ്പോയവൻ. പക്ഷെ അയാൾ അതിൽ നിന്നുകൊണ്ട് തന്നെ ജനമനസ്സുകളിലേക്ക് ഇടിച്ചു കയറി. ഹൈലി ഡെഡിക്കേറ്റഡ് ആയി ചെയ്യപ്പെടുന്ന വില്ലൻ റോളുകളും സ്പോണ്ടേനിയസ് ആയി കൈകാര്യം ചെയ്യപ്പെടുന്ന കോമഡി റോളുകളും കണ്ടിരിക്കുന്നവനെ ആരാധകരാക്കി മാറ്റുന്ന നായക സങ്കല്പങ്ങളും അയാളിലെ നടനെ വരച്ചിടുന്നു. വെള്ളിമൂങ്ങയിലെ മാമച്ചനും രക്ഷാധികാരി ബൈജുവിലെ കഥാപാത്രവും ഓർഡിനറിയിലെ സുഖവും നമ്മൾ മറക്കുന്നതെങ്ങനെ? പക്ഷെ അയാളുടെ ക്ലാസിക് ആയിട്ടുള്ളത് പണ്ടത്തെ മധുരനൊമ്പരക്കാറ്റും പ്രണയവർണ്ണങ്ങളും മേഘമൽഹാറും തന്നെയാണ്. അതെ, ഇന്നും മലയാള സിനിമ പൂർണ്ണമായി ഉപയോഗിക്കാത്ത നമ്മുടെ ഇൻഡസ്ട്രിയുടെ മുതൽക്കൂട്ട്, സച്ചിയുടെ സ്വന്തം അയ്യപ്പൻ നായർ, വൺ ആൻഡ് ഓൺലി ബിജു മേനോൻ. പക്ഷേ
പണ്ട് വഴിയിലൊരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി ചാൻസ് ചോദിച്ചിരുന്ന ചെറിയൊരു പയ്യനുണ്ടായിരുന്നു. സിനിമയാണ് തന്റെ ജീവിതമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചൊരുവൻ അവനിന്ന് അവന്റെ സ്വപ്നങ്ങളിലാണ് ജീവിക്കുന്നത്. അവൻ കനവ് കണ്ട നാളുകൾ ഇന്ന് അവന് മുന്നിൽ സ്വന്തമായുണ്ട്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഹീറോയാണ് ഇന്നയാൾ. ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലെല്ലാം അയാളുടേതായ ടച്ച് നിങ്ങൾക്ക് കാണാം. വ്യത്യസ്തതകളെയും വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് അയാൾ മലയാള സിനിമാ ഭൂമികയിൽ അയാളുടേതായ സ്ഥാനം വെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അയാൾ തയ്യാറാണ്. താൻ ചെയ്യുന്നതെന്തോ അത് അതിന്റെ പൂർണ്ണതയിൽ തന്നെ ആവിഷ്കരിക്കപ്പെടണം. ജനമനസ്സുകളിൽ ഇന്നും അത്ഭുതത്തോടെ ജീവിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾ അയാൾക്ക് സ്വന്തമായുണ്ട്. അപ്പോത്തിക്കിരിയിലെ വിക്ടിമും ഇയോബിന്റെ പുസ്തകത്തിലെ സ്റ്റൈലിഷ് വില്ലൻ അങ്കൂർ റാവുത്തറും, ട്രാൻസ്സെക്ഷൽ മേരിക്കുട്ടിയും, ക്യാപ്റ്റനിലെ സത്യനും, സുദീവാത്മികത്തിലെ സുധിയും, വെള്ളത്തിലെ കള്ളുകുടിയനും അയാളെ കൊണ്ടല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നത് സംശയം തന്നെയാണ്. അഭിനയിക്കാൻ അയാൾക്കറിയില്ല, അയാൾ നിങ്ങൾക്ക് ജീവിച്ചു കാണിച്ചു തരും. യെസ്, ദ മോസ്റ്റ് ഡെഡിക്കേറ്റഡ് വൺ, ആരാധകരുടെ സ്വന്തം ഷാജി പാപ്പൻ, എക്സ്ട്രീം ലെവൽ ആക്ടർ ജയസൂര്യ. ഭയങ്കര ക്രേസ് ആണ്, കാരണം ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യുന്നത് പോയി 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ചേട്ടാ ഉടനെ ഷോട്ട് ഉണ്ട്, ഇല്ല എന്നാണ് ഗ്യാപ്പാറുണ്ട്, ഞാനൊന്ന് ഷെയർ. ഒരിടത്ത് ഒരു രാജാവുമാണിരുന്നു. അയാളുടെ രാജപുത്രൻ നിരന്തരം വിമർശിക്കപ്പെട്ടു. അയാളുടെ അഭിനയത്തിൽ ഒരു ലൈഫില്ല, ഇവൻ അച്ഛന്റെ വില കളയും, അഭിനയിക്കാൻ അറിയാത്ത ഇവനൊക്കെ എന്തിനാ സിനിമ കൊടുക്കുന്നത് എന്നെല്ലാവരും തന്നെ പറഞ്ഞു തുടങ്ങി. പക്ഷെ അപ്പറഞ്ഞവരറിഞ്ഞില്ലല്ലോ അവരെ പോലും കൈയടിപ്പിക്കാൻ പോകുന്ന ഇവന്റെ തിരിച്ചുവരവ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന്. ആദിയിലൂടെയും 21-ാം നൂറ്റാണ്ടിലൂടെയും അയാൾക്കുണ്ടായ വിമർശനങ്ങൾ റെക്കോർഡ് ബ്രേക്കറായി വന്ന ഹൃദയം എന്ന സിനിമ ഒറ്റയടിക്ക് ഇല്ലാതാക്കി. അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർ ഇന്ന് മൗനം പാലിച്ചിരിക്കുകയാണ്. ഹൃദയത്തിലെ അരുൺ നീലകണ്ഠൻ എല്ലാത്തിനും മറുപടി കൊടുത്തിരിക്കുന്നു. അയാളുടെ അഭിനയം ബെസ്റ്റ് എവർ ആണെന്നൊന്നും ഞങ്ങളും പറയുന്നില്ല, പക്ഷെ അയാളിൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാൻ തക്കവണ്ണം എന്തോ വലുത് കയ്യിലുണ്ട്. സിനിമയ്ക്ക് വേണ്ടി എന്തു ചെയ്യുമെന്ന് ആ പാർക്കർ സീനുകൾ തന്നെ കണ്ടാൽ മനസ്സിലാകുമല്ലോ. ഒരു സിനിമ ആക്ടർ എന്നതിനേക്കാൾ ഒരു നല്ല മനുഷ്യൻ എന്നതാണ് അയാളിലെ ഏറ്റവും വലിയ ട്രെയിറ്റ്. ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഒരു റിയൽ ലൈഫ് ചാർലി. അതെ, രാജാവിന്റെ മകൻ, ദ സൺ ഓഫ് കിങ്, ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ പ്രണവ് മോഹൻലാൽ. നെപ്പോട്ടിസം, മെറിറ്റ്, മെറിറ്റിൽ വന്നവനാണ്. Now you have an upcoming superstar waiting. ഒന്നുമല്ലാത്തവനിൽ നിന്നും എന്തെല്ലാമോ ആയിത്തീർന്ന ന്യൂ ജനറേഷൻ നായകൻ, മലയാളികളുടെ സ്വന്തം സൂപ്പർ ഹീറോ. ഒരുപാട് സെറ്റുകളിൽ നിന്നും കരഞ്ഞിറങ്ങിപ്പോയൊരു ഭൂതകാലം അവന് പറയാനുണ്ട്. അവന് സിനിമയെ പറ്റി, സിനിമാക്കാരെ പറ്റി യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ സിനിമാ ലോകത്തേക്ക് കാലെടുത്തു വെച്ചവൻ ഇന്ന് ആരാധകരുടെ സ്വന്തം സൂപ്പർ ഹീറോയാണ്. മാസായാലും ക്ലാസ് ആയാലും അയാൾ മികച്ചത് തന്നെ ഇവിടെ ചെയ്തു കാണിക്കും. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രങ്ങളിൽ തുടങ്ങിയ ആ മനുഷ്യന്റെ കഥ ഇന്ന് തല്ലുമാല എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിലാണ് എത്തി നിൽക്കുന്നത്. റൊമാൻറ്റിക് ഹീറോ ആയി നമ്മളിൽ പ്രണയം ജനിപ്പിച്ച മായാനദിയും, മാസ് ഹീറോ ആയി വന്ന കൽക്കിയും, ഫീൽ ഗുഡിന്റെ പാരമ്യം കാണിച്ചു തന്ന ഗപ്പിയും, സ്റ്റൈലിഷ് യൂത്തിനായി എന്റർടൈൻമെന്റ് നിറച്ച തല്ലുമാലയും അയാളിലെ ആക്ടർ എന്താണെന്ന് കാട്ടിത്തരും. അയാൾ ജനങ്ങളുടെ സ്വന്തം നടനാണ്. ജനങ്ങൾക്ക് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും അയാളത് ചെയ്യും. തല്ലുമലയിലെയും കളയിലെയും ഗോതയിലെയും ഡെഡിക്കേഷൻ നമ്മൾ കണ്ടതല്ലേ? ഒപ്പം പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പച്ചമനുഷ്യനായി ഇറങ്ങി വന്നതും അയാൾ തന്നെയല്ലേ? അതെ, മോളിവുഡിന്റെ സുന്ദര ഭാവിയായി അവനിന്ന് ചങ്കുറപ്പോടെ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. സിനിമയിലേക്ക് ജനിച്ചു വീണവനല്ല, സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനാണ് മോളിവുഡിന്റെ സ്വന്തം മിന്നൽ മുരളി. മോസ്റ്റ് ഡെഡിക്കേറ്റഡ് ടൊവിനോ തോമസ്. ഞങ്ങൾക്കറിയാം ഇത് പൂർണ്ണമല്ല, ഇത് കേവലം സ്റ്റാർട്ടർ മാത്രമാണ്, ക്ലൈമാക്സ് ഇനി വരാനിരിക്കുന്നേയുള്ളൂ. ഇത്തവണ വന്നവരുടെ കുലപതികൾ ഇനിയാണ് വരാൻ പോകുന്നത്. അരങ്ങിലെ നക്ഷത്ര താരങ്ങളുടെ രാജകീയ വരവിനായി കാത്തിരിക്കൂ. വെയിറ്റ് ഫോർ ദ എപ്പിക് മാസ് എൻട്രി ഓഫ് ദ ഐക്കോണിക് ലെജൻഡ്സ്.